നമസ്കാരം. കഴിഞ്ഞ മാസം അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും താലിബാൻ ഭരണം നിലവിൽ വന്നതോടുകൂടി കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത പൗരാവകാശങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ വിറങ്ങലിച്ചു കഴിയുകയായിരുന്നു അഫ്ഗാൻ വനിതകൾ. താലിബാൻ വീണ്ടും ഭരണത്തിലെത്തിയപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അഫ്ഗാൻ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ താലിബാൻ നേതാക്കൾ പറഞ്ഞത് ശരിയായ നിയമങ്ങൾക്കനുസൃതമായി സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നാണ്. അതേസമയം തന്നെ ഇതിനോടകം തന്നെ സ്ത്രീകൾക്കെതിരായ പല ആക്രമ സംഭവങ്ങൾക്കും അഫ്ഗാൻ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. സ്ത്രീകൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം നിഷേധിച്ചു, ജോലി ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചു. അതുപോലെ താലിബാൻ നേതൃത്വം സ്ത്രീകളുടെ അവകാശ പരിധിക്ക് പുറത്തെന്ന് കരുതുന്ന പല കാര്യങ്ങളിൽ നിന്നും അവരെ വിലക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് താലിബാൻ അഫ്ഗാന്റെ ഭരണം പിടിച്ചതോടെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെയാണ് കാബൂളിൽ നിന്ന് പലായനം ചെയ്തത്. വിദേശ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു അവർ ചെയ്തത്. തുടർന്ന് പഞ്ചീറിലും അഫ്ഗാന്റെ വിവിധ പ്രദേശങ്ങളിലും താലിബാനെതിരെ ഒറ്റപ്പെട്ട പ്രതിഷേധം നടന്നിരുന്നു. കാബൂളിൽ താലിബാനെതിരെ വനിതകൾ രംഗത്തിറങ്ങുകയും ചെയ്തു. ഭരണത്തിൽ പങ്കാളിത്തം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വനിതകളുടെ പ്രതിഷേധം. ഈ സമരക്കാരെ താലിബാൻ പോലീസ് മർദ്ദിച്ചുവെന്ന് റിപ്പോർട്ടുകളും വന്നു. എന്നാൽ ഇന്ന് വേറിട്ട ചില സംഭവങ്ങളാണ് അഫ്ഗാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താലിബാന്റെ മരണം മതി എന്ന് ആവശ്യപ്പെട്ട് സ്ത്രീകൾ തന്നെ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. കാബൂളിലെ ഷഹീദ് റബാനി എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പൊതുപരിപാടിക്ക് ശേഷമാണ് സ്ത്രീകൾ താലിബാനെ പിന്തുണച്ച് റാലി നടത്തിയത്. 300 സ്ത്രീകൾ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. കൈക്കുഞ്ഞുങ്ങളുമായി വരെ പരിപാടിക്ക് എത്തിയ സ്ത്രീകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കൂടാതെ വിദ്യാർത്ഥിനികളും ഉണ്ടായിരുന്നു. എല്ലാവരും താലിബാൻ നിർദ്ദേശിച്ച പോലെ തലയും മുഖവുമെല്ലാം മറച്ചാണ് സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് മറ്റൊരു വിഷയം. താലിബാന്റെ പതാക പിടിച്ചായിരുന്നു യുവതികൾ റാലിക്ക് എത്തിയത്. അമേരിക്കയ്ക്കെതിരെ അവർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. താലിബാന്റെ നയങ്ങൾ മാത്രം മതിയെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കറുപ്പ് നീല പർദകൾ ധരിച്ചാണ് സ്ത്രീകൾ എത്തിയത്. താലിബാൻ ഭരണത്തിലെത്തിയതോടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം തടയുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം അനുവദിക്കുമെന്ന് താലിബാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ക്ലാസ് മുറികളിൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമിടയിൽ കർട്ടൻ വെച്ചതും വലിയ വാർത്തയ്ക്കിടവച്ചിരുന്നു. സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ വനിതകൾ തന്നെയാണ് പ്രസംഗിച്ചതും. സംഘാടകർ വനിതകളായിരുന്നു. അടുത്തിടെ താലിബാനെതിരെ സമരം നടത്തിയ വനിതകളെ ഇവർ വിമർശിച്ചിരുന്നു. നേരത്തെ സമരം നടത്തിയ വനിതകളെ താലിബാൻ മർദ്ദിച്ചതും വലിയ വാർത്തയ്ക്കാണ് ഇടവെച്ചത്. അനുമതിയില്ലാതെ പ്രകടനം നടത്തിയതിനാലാണ് സമരം തടഞ്ഞത് എന്നായിരുന്നു അന്ന് താലിബാന്റെ വാദം. എന്നാൽ ഇന്ന് നടന്ന റാലിക്ക് നേരത്തെ അനുമതി വാങ്ങിയിരുന്നുവെന്ന് കാബൂളിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ദാവൂദ് ഹഖാനി പറയുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇല്ല, അത് സ്വതന്ത്രമായിരുന്നില്ല. സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. സ്ത്രീകളെ അവരുടെ സൗന്ദര്യം പരിഗണിച്ച് മാത്രമാണ് റിക്രൂട്ട് ചെയ്യപ്പെട്ടതെന്ന് റാലി നടത്തിയവർ പറയുന്നു. സ്ത്രീകൾ ശരീരം മറയ്ക്കണമെന്ന താലിബാന്റെ നിർദ്ദേശം ഞങ്ങൾ അനുസരിക്കുന്നു, ഷബാന ഉമരി എന്ന യുവതി പ്രസംഗത്തിൽ പറയുന്നു. ഈ വേളയിൽ സദസ്സിലുണ്ടായിരുന്ന സ്ത്രീകൾ അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നു. സർവകലാശാലയിലെ പരിപാടിക്ക് ശേഷമായിരുന്നു റാലി. ഇതിന് താലിബാൻ പോലീസിന്റെ സുരക്ഷയും ഉണ്ടായിരുന്നു. അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായിട്ടാണ് അവരെ പിന്തുണച്ച് റാലി നടക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാന വിഷയമാണ്. രാജ്യം വിട്ടവർ ഞങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല, താലിബാന്റെ ഭരണം മാത്രം മതി തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയ ബാനർ സ്ത്രീകൾ പിടിച്ചിരിക്കുന്നുണ്ട്. ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് താലിബാൻ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈന, റഷ്യ, തുർക്കി, ഇറാൻ, ഖത്തർ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അമേരിക്കയിലെ ലോക വ്യാപാര നിലയും പെന്റഗണും ആക്രമിക്കപ്പെട്ടതിന് അനുസ്മരണ ദിനമാണ് സെപ്റ്റംബർ 11. ഈ ദിനത്തിൽ താലിബാൻ അധികാരമേൽക്കുന്നത് മറ്റു ചില ലക്ഷ്യങ്ങളോടെയാണ് എന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. തുടർന്ന് റഷ്യ പിന്മാറിയെന്നാണ് വാർത്തകൾ. ഇതിനോടനുബന്ധിക്കുന്ന ഒരുപാട് വാർത്തകളാണ് താലിബാനിൽ നിന്ന് വരുന്നത്. ഇനി എന്താണ് താലിബാൻ ലക്ഷ്യം വെക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.